ഷർബത്ത് ഷമീറിൻ്റെ ആ സ്ഥലത്ത് ഓപ്പോസിറ്റ് ബുഹാരിസ് പാലാരിവട്ടം എറണാകുളത്ത്. നല്ലൊരു ബിസിനസ്. പല ആളുകളും ഈ വീഡിയോ പലതും വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഇവർ തൃശ്ശൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിച്ചതാണ്, എന്ത് പിടിച്ചു, ആരെ പിടിച്ചു, കള്ളക്കഥകൾ അതിനെ ആളുകൾ അറിയാതെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെന്താ പറയുക, ഇൻഡസ്ട്രിയിൽ സാധാരണ വേണ്ട ഒരു 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 വളർച്ചയുടെ സമയമുണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഗ്രോത്താണ് അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇൻ്റർനാഷണലി ഒരു വർഷം ചിലപ്പോൾ എൻ്റെ സ്ഥാപനത്തിനെ കവച്ചു വയ്ക്കാവുന്നൊരു സാധനം ഉണ്ടായിരിക്കില്ല. പിന്നെ അനന്തമായി പഠിച്ചെന്നറിയാലോ എന്നെ ഇത് വെട്ടിയ കൊണ്ടുപോകണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഷെഡുമായി ബന്ധപ്പെട്ട് അവിടെ സാധനങ്ങളൊക്കെ ഇറക്കി. ആ കട തോക്കുംപടി കട നടത്തൽ വളരെ പ്രയാസം. വേസ്റ്റ് മാനേജ് ചെയ്യാനൊന്നും ഒരു ഫെസിലിറ്റി ഇല്ല, നിരന്തരം പ്രശ്നം വേസ്റ്റ് കൊണ്ടുപോകാൻ. കാരണം കടയുടെ എൻട്രൻസിൽ തന്നെ വേസ്റ്റ് വെച്ച് ഇതാവേണ്ട അവസ്ഥയാണ്. ഇപ്പൊ കുറച്ചൊക്കെ 5 രൂപ കിലോ ഒക്കെ ആയിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ഏകദേശം ഒരു 1 ഇയർ തികയുന്നതോടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് തുടങ്ങിയിട്ട്. അങ്ങനെ എറണാകുളത്ത് തന്നെ ബുഹാരിസ് 2 എണ്ണമായി, പനമ്പിള്ളി നഗറിലും ഈ പാടിവട്ടത്തും. 2023 നവംബറിലായപ്പോൾ ഡെങ്കിപ്പനി പിടിച്ച് ഞാൻ ആശുപത്രിയിൽ പെട്ടെന്ന് അഡ്മിറ്റ് ആവാണ്. അപ്പോൾ മറ്റേ സർബത്ത് ഷമീറിൻ്റെ ഓപ്പോസിറ്റ് പാടിവട്ടത്ത്, ഷനൂബ് എന്നാണ് അവൻ്റെ പേര്. പേര് പോലും ഒറിജിനൽ അവൻ ആർക്കും പറയാറില്ല എന്നാണ് പിന്നെ മനസ്സിലായത്. ഇദ്ദേഹം ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. എൻ്റെ പേരിൽ ചിക്കനും മറ്റു സാധനങ്ങളും അവിടെ ഇറങ്ങി. 2-3 ദിവസത്തെ 3 ദിവസം 40,000-50,000 രൂപ ബില്ലാണ് വരിക. അത് വാങ്ങിച്ച് ആ പൈസയും വരാതെ ഇവിടെ തോക്കുംപടിയിലെ കട നമ്മൾ ഞാൻ വയ്യാണ്ട് കടന്നു. അവർക്ക് ഈ ഫുഡ് സപ്ലൈ അവിടെ നിന്നാണല്ലോ വരുന്നത്. ആ ഫുഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ കൊണ്ടുവരാനും അതിൻ്റെ സിസ്റ്റം കയ്യിൽ നിന്ന് പോയി. അവരവിടുന്ന് ഫുഡ് ഇങ്ങോട്ട് വിടാത്തൊരവസ്ഥയായി. പിന്നെ അവിടുന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരാനുള്ള സംവിധാനത്തിനൊക്കെ തകർച്ചയായി. അവരവിടെ പനമ്പള്ളിയും ഈ കടയും ഒഴിച്ച് ഈ തോക്കുംപടിയിലേക്ക് ഫുഡ് പോലും സപ്ലൈ ചെയ്യാതായി. അത് സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി. ഞാൻ ആശുപത്രിയിൽ ഡെങ്കിപ്പനി പിടിച്ച് കുറച്ച് ഗുരുതരാവസ്ഥയായി. ആ ആശുപത്രി എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ വിങ്ങുന്നത് കണ്ടിട്ട് അവരൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത കടയിലേക്ക് തന്നെ അടുത്ത മറ്റേ ടൗണിലെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അങ്ങനെ എൻ്റെ കൈ സെല്ലുകളൊക്കെ ഓപ്പണായി, ബ്ലഡ് വരുന്ന സ്റ്റേജിലേക്കൊക്കെ എത്തി. കയ്യിലും കാലിലൊക്കെ ICU. അപ്പോൾ മൊത്തത്തിൽ ഞാൻ തട്ടിപ്പോകും എന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞു. ആ ഗ്യാപ്പിൽ മിസ്റ്റർ റഷീദും മനാഫും പിന്നെ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ടാകുന്ന 2 പേരും ഈ സർബത്ത് ഷമീറും കൂടെ ഒരു ഈ ബുഹാരി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ലാതാക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു. അപ്പം ഈ കട തുടങ്ങി ഈ ഷെഡ് വെച്ച് ഇതിങ്ങനെ റണ്ണിങ് സ്റ്റേജ് ആകുമ്പോൾ മറ്റൊരു വ്യക്തി അവിടെ നിരന്തരം വരും, ഈ ഷെഡ് കൊടുക്കുന്നു. അപ്പം അയാൾ അപ്പുറത്ത് ആ മൂലക്കിലൊരു പച്ചക്കറി ഷെഡൊക്കെ ഉണ്ടാകും, ഒരു ചെറിയ പീസ്, അത് അയാൾ വാടകയ്ക്ക്. ഇപ്പം ആ സ്ഥലത്ത് അയാൾ തന്നെയാണ് നടത്തുന്നതായിട്ട് അറിയും. അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 3 രൂപ തരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു തരാം, കുഴപ്പമില്ല, പ്രശ്നമല്ല. പക്ഷേ അപ്പോൾ എനിക്ക് മാന്യമായ പൈസ വന്നിട്ട് വേണ്ടിവരും സർബത്ത് ഷമീറിന് എന്തെങ്കിലും കിട്ടാനും. അതുപോലെ ഈ പറഞ്ഞ ഷെഡിൽ സർബത്ത് ഷമീർ ഇറക്കാമെന്ന് പറഞ്ഞാൽ ഒരു പൈസ ഇറക്കാതെ എന്നെ കൊണ്ട് തന്നെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യിപ്പിച്ചു. ഞാൻ ഇപ്പം തരാം, നാളെ തരാം, എനിക്ക് വലിയ പൈസ വരാണെന്ന് പറഞ്ഞ് അയാളെ തന്നെ നിറം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ എൻ്റെ കൂടെ ചേർന്ന 2 പേര് അവർക്ക് എന്ത് വലിയൊരു ഓഫർ കൊടുത്തു. അവർ 3 ലക്ഷം ഇറക്കിയിരിക്കുന്നത് അതിന് പകരം. അപ്പോൾ അവർ 2 പേരാണ് അവിടെ നിയന്ത്രിക്കാനൊക്കെ ഉള്ളത്. സ്വാഭാവികം അവർ പൈസ കണ്ടും പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. ഈ സർബത്ത് ഷമീറിനെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴാണ് എൻ്റെ കൂടെ നിന്നിരുന്ന ആളും
എൻ്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നോട് എഗ്രിമെൻ്റ് ഉള്ള രണ്ട് പേര് അയാളെ കൂടെ ചേർത്തിട്ട് അയാൾക്ക് വേണ്ടി ന്യായീകരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും. ഞങ്ങൾക്ക് കണക്ക് തന്നില്ല, ഞാൻ പറഞ്ഞു സ്ഥാപനം തുടങ്ങി ഒരു മാസം ഒരു 4 ദിവസം ആകുമ്പോഴാണ് ഞാൻ ആശുപത്രിയിലാവണം ഏകദേശം. ഇനി കണക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ക്യാഷോ മുഴുവൻ കൈകാര്യം ചെയ്യണം നിങ്ങളല്ലേ, പിന്നെ ഞാൻ എന്ത് കണക്കാണ് നിങ്ങൾക്ക് തരേണ്ടത്? നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് ഇത്ര രൂപ ലാഭം ഇത്ര രൂപ നഷ്ടം നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാനുള്ളതിലുള്ളൂ. നിങ്ങളുടെ ഭാര്യ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ രണ്ടുപേരും ശമ്പളം കയ്യിൽ എഴുതിയിരുന്നു, മറ്റാൾ വർക്ക് ചെയ്യുന്നു, പിന്നെ എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തേണ്ടത്? അതിന് വേണ്ട മുഴുവൻ സ്റ്റാഫിങ്ങിനെ ഞാൻ റെഡിയാക്കി ഇട്ട് തന്നു, റണ്ണിങ് ചെയ്തു, ബിസിനസ് ആക്കി തന്നു, പ്രോഫിറ്റ് ഉണ്ട് അവിടെ. അതിന്റെ കണക്കും കാര്യങ്ങളും നോക്കൂ. സർബത്ത് ഷമീറിന്റെ അമ്മോസന്റെ ആക്കാനെ വരെ അവിടെ കൊടുന്നിട്ട് നോട്ടക്കാരനായിട്ട് ഇരുത്തിയിട്ട് 800 രൂപ കഴിഞ്ഞെടുക്കുക, ഗതി എന്താ പറയാ, തനി അക്രമമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ ഇവര് ഞാൻ ആശുപത്രി കടന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ച് ഞാൻ ഒരു 20 ദിവസത്തോളം പിടിച്ചിട്ടുണ്ട് മൊത്തം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ബ്ലഡിന്റെ സെല്ല് കുറവായിട്ട് ഒരു 10 ദിവസം പിന്നെയും വീട്ടിലിരുന്നിട്ടാണ് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം നടക്കുമ്പോൾ തലകറങ്ങുന്ന സ്റ്റേജൊക്കെ ഉണ്ടാകും. അപ്പോൾ ഡോക്ടർ പറയുകയും ചെയ്തു നമ്മൾ റെസ്റ്റ് ചെയ്യണം. കുടുംബക്കാർ പറഞ്ഞത് ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഒന്ന് ശരിയാവട്ടെ എന്നുള്ള നിലയ്ക്ക് അവരെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കൊള്ളയടിച്ച് ബുഹാരീസ് എന്നുള്ള ബോർഡ് അവിടെ നിന്ന് അഴിച്ചു മാറ്റി. പിന്നെ കൊടുക്കാനുള്ളവരെ കടമൊക്കെ എൻ്റെ തലയിൽ എൻ്റെ പേരിൽ ആളുകൾ കൊണ്ടു വന്നിരുന്നു. ഞാൻ ഇന്ന് വാങ്ങിച്ച് നാളെ പേയ്മെന്റ് കൊടുക്കും, അതായിരുന്നു എൻ്റെ രീതി. കോഴിക്കാരൻ മുതൽ എല്ലാവർക്കും മാന്യമായിട്ട് നല്ലൊരു കടം എൻ്റെ തല വെച്ച് അവർ അവിടെ എഴുതി വെച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല, അയാളെല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു പേരും വിശ്വാസത്തിൻ്റെ പേരിൽ അവർ ഒരു മിനിമം കൊടുത്തിരുന്ന ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് കൊടുത്തിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ നിർത്തി പൈസ കിട്ടാണ്ടായപ്പോൾ. ഇവര് കച്ചവടം ചെയ്ത പൈസ ഗോഡൌൺ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കൊള്ളയടിച്ച് അത് മുഴുവൻ വിറ്റ് ആ പൈസ മൊത്തം ഇവരുടെ കയ്യിൽ, ഒന്നും എനിക്ക് തരുന്നില്ല. അപ്പോൾ അവരുടെ ചോദ്യം, നിങ്ങൾ ശരിയല്ല, ഞങ്ങൾക്ക് നിങ്ങൾ കണക്കായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാ കണക്കുകളും കാര്യങ്ങളും നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു, നിങ്ങൾ എനിക്ക് കണക്കായിരുന്നു. അപ്പോൾ പിന്നെ അവർക്ക് നഷ്ടത്തിൻ്റെ കച്ചവടങ്ങളായി, നഷ്ടമാണ്, ഞങ്ങൾക്ക് നഷ്ടം പറ്റി. ഒരു കണക്കും എനിക്ക് കൃത്യമായി തരാൻ തയ്യാറല്ലാതെ ഈ പറഞ്ഞ അവരുടെ കടത്തിലേക്ക് എൻ്റെ ഈ വിറ്റ കാശൊക്കെ എടുത്തിട്ട് പിന്നെ ചോദിക്കേണ്ടത് ഈ ഗോഡൗണിൽ നിങ്ങൾക്ക് യാതൊരു അധികാരമില്ല. സത്യം, കാരണം ഞാൻ എഗ്രിമെൻ്റ് ചെയ്തിരുന്നു അത് ഒപ്പിടാന്ന് പറഞ്ഞിട്ട് അത് നീട്ടിക്കൊണ്ട് അതിൻ്റെ എഗ്രിമെൻറ്റും മറ്റേ കടയുടെ എഗ്രിമെൻറ്റും ഇതൊക്കെ വാങ്ങിച്ച് അവരെ കയ്യിലാണ്. ചതി, 101% ചതി. ഞാൻ നോക്കിയപ്പോൾ അവരുടെ കയ്യിലാണ് അവരുടെ ഡോക്യുമെൻ്റ്. ആ ഷെഡിൽ ഞാൻ ഇത് ചെയ്യാന്നുള്ള എൻ്റെ എഗ്രിമെൻറ്റ് പോലും അവർ സൈൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. വിശ്വാസത്തിൻ്റെ പേരിൽ ചെയ്തു, പിന്നെ ഞാൻ എന്താ പറയാ, അമിതമായി വിശ്വസിച്ചു എന്ന് പറയും. അതന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, പൊതുവായിട്ട് ഇങ്ങനെ സിഗരറ്റും അല്ലെങ്കിൽ കള്ളൊക്കെ കുടിക്കുന്ന ആളുകളായിട്ട് നേരിട്ടിട്ട് ഇടപാടുകൾ ചെയ്യരുത്. അപ്പം എല്ലാ കാര്യങ്ങളും പക്ക ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും എന്നുള്ളത് ഞാൻ ഇന്ന് പഠിച്ചു. പഠിക്കാനുള്ള അതിൻ്റെ ബാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, കഴിഞ്ഞാൽ വീട്ടണം. അങ്ങനെ അതിൽ ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയി. എൻ്റെ സ്ഥാപനം ഇല്ലാണ്ടായി. എറണാകുളത്ത് ബുഹാരീസ് അസ്തമിക്കുക. അപ്പം ഞാൻ ഈ ആശുപത്രി കടന്നു, എണീറ്റു. അപ്പോൾ കലൂരിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ കലൂരിലുള്ള ഒരു സ്ഥാപനം കൂട്ടിക്കിടക്കുകയാണ്, ചെയ്യാൻ പറ്റും, അപ്പം ചെയ്യാൻ നോക്കാം. ഞാൻ ആശുപത്രി കടന്ന് എണീറ്റതിന് ശേഷം ഞാൻ വന്നിട്ട് പറഞ്ഞു, മുമ്പ് സംസാരിച്ച് വെച്ചു, ശേഷം വന്നിട്ട് പറഞ്ഞു എനിക്ക് കഴിയുന്നില്ല. അതിനിടയ്ക്ക് ഈ കിച്ചൻ്റെ മറ്റേ കാക്കനാടുള്ള കിച്ചൻ്റെ ഫുൾ കാര്യങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് മനാഫ് റഷീദ് ഈ സംഭവം പറയണത്. ഒരു പീസ് ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അവിടെ തോപ്പുംപടിയിൽ ഉണ്ടാകുന്ന 10 രൂപ ഇവർക്ക് കൊടുക്കാം. പക്ഷെ ഇവര് ഒരു ഏറ്റെടുക്കലില്ല, ഒരു കാര്യം നോക്കലില്ല. കാരണം അവിടുന്ന് ഒരു ദിവസം 300-400 ബിരിയാണി മന്തി ഇതൊക്കെ ഞാൻ അടിച്ചു പോവാണ്. അപ്പോൾ അവര് ഒരു പീസ് ബിരിയാണിയും 10 രൂപ ആകുമ്പോൾ 4000-5000-6000 രൂപയാണ് അവർക്ക് ഒരു ദിവസത്തെ വരുമാനം. ഒന്നും ചെയ്യാതെ ഒരു വാടക എടുത്താൽ പോലും ഒരു 50,000 വാടക വരില്ല. അതിനവർ ദിവസം ആ കണക്കും പറഞ്ഞിട്ട് 5000-6000-7000-8000 ഒക്കെ എഴുതിയെടുക്കുക. എങ്ങനെയുണ്ട്? ഒരു പണി എടുക്കാതെ
എന്തായാലും പഠിച്ചവന് അവർക്കായുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ അടുത്ത് കേട്ടറിഞ്ഞത്. എന്തുകൊണ്ട് എനിക്ക് എന്തായാലും എനിക്കും കുറച്ച് ബാധ്യതകളിൽ വന്നു. പിന്നെ കള്ളന്മാരായിട്ട് ബിസിനസ് ചെയ്യരുത്, കാരണം പ്രത്യക്ഷമായിട്ട് തന്നെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുകയും സമ്പത്തിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായിട്ട് ബിസിനസ് ചെയ്യരുത് എന്നുള്ള പുതിയ പാഠം ഞാൻ അതിന് പഠിച്ചു, അനുഭവങ്ങൾ. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്ത് അങ്ങനെ കലൂരിൽ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പ്രകാരം തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ആളുകളൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാപനം എൻ്റെ പേരിലല്ല, അത് വേറെ പേരിൽ, അവരുടെ പേരിൽ അത് റീസ്റ്റാർട്ട് ചെയ്തു. മാന്യമായിട്ടൊരു ബിസിനസ് ചെയ്തു. ആദ്യമായിട്ട് ആ കടയ്ക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. എൻ്റെ ഡയറക്ഷൻ ഞാൻ അതിന് കൊടുത്തു. അതിൻ്റെ അവരെന്നെ അവരാളുകളൊക്കെ വെച്ച് ചെയ്തു. അതിൽ ഒരു ചാലക്കുടി എന്നുള്ള ഒരാൾ വന്നിട്ട് അതിന് ചെറിയ സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവരത് ഒരുമിച്ച് ചെയ്തു. അങ്ങനെ സ്ഥാപനം മഴയൊക്കെ ഇങ്ങനെ അവസാനിക്കണ്ടല്ലോ, അതിന് മുന്നേയാണ്. അപ്പോഴാണ് ആ സ്ഥാപനത്തില് മഴ പെയ്തു കഴിഞ്ഞാല് മുട്ടോളം വെള്ളമാണ് ടേബിൾ, ഉണ്ടെങ്കിൽ ടേബിൾ അടക്കം മുങ്ങിപ്പോകുന്ന അത്രയും വെള്ളം പുറത്തുനിന്ന് മൊത്തം അടിച്ചു കയറും. അപ്പൊ ബിൽഡിംഗ് ഉയരം കൂട്ടണം, പൊന്തിക്കണം, അല്ലെങ്കിൽ അടി ഫ്ലോറ് കംപ്ലീറ്റ് കംപ്ലീറ്റ്. അവർക്ക് റെസ്റ്റോറൻ്റ് ഇല്ല, അവരെ റെസ്റ്റോറൻ്റ് ആയിരുന്നു തന്നത്. അവിടെ ഇക്കൊല്ലം മുതൽ അവർ പൊന്തിക്കണം എന്ന് പറഞ്ഞിട്ട് മിസ്, അത് വേറെ കെയർ ഓഫ് ഇല്ല, ഞാൻ നടത്തിയത് തന്നെയാണ്. വേറെ എറണാകുളത്ത് വേറെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ റണ്ണിങ്ങിലുള്ള സ്ഥാപനം ഞാൻ പൊതുവായിട്ട് ഇപ്പൊ പറയലില്ല, കാരണം പല ആളുകളും എന്നെ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതിന് പല തെളിവുകളും കിട്ടിയപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അത് വിളിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പം ബുഹാരിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ രജിസ്റ്റേർഡ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയാറില്ല, പബ്ലിക്കിലേക്ക് കൊടുക്കാറില്ല. അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട സ്റ്റാഫിന് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അവർ റണ്ണിങ് ചെയ്ത് സക്സസ്സാക്കി കൊടുക്കുക. മറ്റുള്ളതൊക്കെ ഞാൻ ഇവിടെ പറിച്ചത് നിർത്തി. എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിലല്ലേ പറയണ്ടോ. പിന്നെ ചില ആളുകൾ നമ്മൾ ശല്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ വെറുതെ തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ബിസിനസ്സിന്റെ പാറ്റേൺ ഒന്ന് ഞാൻ മാറ്റി. ഈ പറഞ്ഞ കലൂരിലെ സ്ഥാപനം നടത്തി കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് ഉണ്ടാവുന്ന അതിൻ്റെ മുമ്പിൽ. ആ പാർക്കിങ്ങിലൂടെ ഒരു, കാരണം ഈ കട വിസിബിൾ അല്ല, പുറത്തേക്കില്ല, അകത്താണ്. അപ്പോൾ അവിടെ ആരും നടത്തിയിട്ട് അതുവരെ വിജയിച്ചിട്ടുമില്ല, നടത്തിയിട്ടുമില്ല, നടത്താൻ കഴിഞ്ഞിട്ടില്ല ആർക്കും. ഒരു 15 ദിവസം പോലും ഒരാളും മെട്രോയുടെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാപനത്തിൽ നടത്തിയിട്ടില്ല, കാരണം ആ സ്പേസ് അങ്ങനെയാണ്. പിന്നെ ഈ വെള്ളം പ്രശ്നം അതൊന്നും നമ്മൾ അറിയില്ല തുടങ്ങുന്നതിന് മുന്നേ. അങ്ങനെ നടത്തിയ ആളും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അദ്ദേഹമാണ് നമ്മൾ വിളിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറഞ്ഞിട്ട് സമീപിച്ചത്. നമ്മൾ സപ്പോർട്ട് ചെയ്തു, അത് വിജയിക്കും ചെയ്തു. അവരുടെ റെക്കോർഡ്, കാരണം അവിടെ ഒരു 60,000 രൂപയൊക്കെ ബിസിനസ് ചെയ്ത ഏക ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിലുള്ള എൻ്റെ ഡയറക്ഷനിൽ മാത്രമാണ് അത് നടന്നിട്ടുള്ളത്. അവരും പറയുന്നുണ്ട്, ബിൽഡിംഗുകാരും പറയുന്നുണ്ട്, അങ്ങനെ ഒരു കച്ചവടം അവിടെ ആരും ചെയ്തിട്ടില്ല. വർഷങ്ങളായിട്ട് 0 ആണ് അവരുടെ പ്രോഫിറ്റ്. ഞാൻ പ്രോഫിറ്റൊക്കെ ജനറേറ്റ് ചെയ്തു, കാണിച്ചു കൊടുത്തു, മാന്യമായി നടത്തും ചെയ്തു. അങ്ങനെ ഈ വെള്ളത്തിന്റെ പ്രശ്നം, ബിൽഡിംഗ് ഉയരം കൂട്ടൽ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു. സ്റ്റാഫ് റൂമില്ല, വാടക പിന്നെയും കൂട്ടണം എന്ന് പറഞ്ഞു. അവര് പിന്നീട് അത് വേണ്ടെന്ന് അവസാനിപ്പിച്ചത്, ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു. ഒരു 6 മാസത്തോളം നടത്തി. അങ്ങനെയാണ് എനിക്ക് അടുത്തൊരു പ്രപ്പോസൽ വരുന്നത്. അതിൻ്റെ ഇടയിൽ ഈ പെരിന്തൽമണ്ണയ്ക്ക് അപ്പുറത്ത് ഒരാൾ ഹോട്ടലിൽ ഇങ്ങനെ പ്രശ്നമാണ്, കച്ചവടമൊക്കെ പ്രശ്നമാണ്, വിളിച്ചു. ഞാൻ പോയി അവരുടെ കൂടെ വർക്ക് ചെയ്തു. അയാൾക്ക് ആ ബിരിയാണി എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. കുറഞ്ഞ സ്റ്റാഫിംഗ് ആയിട്ട് ചെയ്യാൻ അദ്ദേഹം ഓൾറെഡി ഞാൻ വരുമ്പോൾ തന്നെ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, അടികിട്ടി സ്റ്റാഫിൻ്റെ ചൂഷണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അവരെ അവിടെ ഉള്ള ആൾക്ക് ഞാനൊരു ട്രെയിനിങ് ഒക്കെ കൊടുത്തു. അയാൾ ഭയങ്കര ഹാപ്പി, നമുക്കിത് ചെയ്യണം, നമുക്കിതിനെ വളർത്തണം. അയാളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന പഴയ ഓണം ക്ഷണിച്ചു. അവിടെ പോയി നോക്കി, പക്ഷെ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് വിട്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഇല്ലായിരുന്നു.
അദ്ദേഹത്തിനോട് തൽക്കാലം നടത്താനുള്ള നിർദ്ദേശം ഞാൻ കൊടുത്തു. അങ്ങനെ ഞാൻ തൽക്കാലം ഈ അതും പിന്നെ വേറെ കുറച്ച് കടകളും കൂടെ എന്നെ സമീപിച്ചു. എന്നെ ബുദ്ധിമുട്ടിച്ച പെരുമ്പലാവിലുള്ള ബുഹാരീസിന്റെ ബോർഡൊക്കെ ഞാൻ പരാതികൾ തരിപ്പിച്ച അവരൊക്കെ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു. വീണ്ടും തിരിച്ച് എന്നോട് ചെയ്യാൻ പറ്റും ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ തലയോ ബോർഡൊന്നും ഉപയോഗിക്കണ്ട, നിങ്ങളിപ്പോ എന്ത് ബോർഡ് എന്ത് പേര് അതിൽ ചെയ്തോളൂ, എനിക്കൊരു ചെറിയ ഇത് തന്നാൽ മതി, അതിനകത്ത് സപ്പോർട്ട്സ് ഞാൻ ചെയ്യാം. വേറെയും കുറെ കടകൾ എന്നോട് സമീപിച്ചു, അവർക്കൊക്കെ ഞാൻ സ്റ്റാഫിനെ പഠിപ്പിച്ചു കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ കടകളും സക്സസ് ആയി. ഞാൻ പുതിയൊരു ബിസിനസ് വേ കണ്ടുപിടിച്ച് അതുവഴി ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. ആ ബിസിനസ് വേ എന്താണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയാറായിട്ടില്ല. അങ്ങനെ ആ സ്ട്രാറ്റജി നല്ല സക്സസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ആഗ്രഹവും അതുപോലെ ഇനിയും നല്ല രീതിയിൽ സ്ഥാപനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എയിമും പഠിച്ചവൻ എനിക്ക് നടപ്പിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വീണ്ടും പല ആളുകൾ എന്നെ സമീപിച്ചു, സംസാരിച്ചു. പല ആളുകളായിട്ട് ഞാൻ സമീപിച്ചു, എൻ്റെ പ്രൊജക്റ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലരും മുന്നോട്ട് വന്നു, പ്രത്യേകിച്ച് ഷെരീഫ് ഖാ എന്ന് പറയും, അദ്ദേഹം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ട്, നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം, ഇതിനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരാളുമില്ല, അതിനെ കൃത്യമായി അഡ്രസ് ചെയ്തിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ആരുടെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് വേറൊരു കഥയായിട്ട് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തി. അങ്ങനെ അവസാനം ഞങ്ങൾ ബാംഗ്ലൂരിൽ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലമൊക്കെ അന്വേഷിക്കാൻ പോയി. അന്വേഷിച്ച് ഒരു മിനിമത്തിൽ ഈ ഇത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യണം, അതാണ് ഇനിയുള്ള ഫ്യൂച്ചർ നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ കർമ്മം കൂടുതൽ അതിലായിരിക്കണം. ബുഹാരീസ് എന്ന് പറയുന്ന എൻ്റെ ബ്രാൻഡിനെ ചവിട്ടി മെത്തിച്ച ബ്രാൻഡിനെ എനിക്ക് ഇനി ഒരിക്കലും ഒരു കുറ്റം പോലും പറയാൻ പറ്റാത്ത രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതെൻ്റെ ഭാഷയാണ്, ഞാനത് ജീവിച്ചിരിക്കണേ അത് ചെയ്ത് കാണിക്കണം. അപ്പൊ അതിനൊരു ബേസ് ഉണ്ടാക്കണം, എവിടൊക്കെയാണ് കുറവുകൾ, ആ കുറവുകൾ മാറ്റിയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഈ കിട്ടിയ 6-7 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പുതിയൊരു സംരംഭം ചെയ്യണം. അങ്ങനെ പല ബുഹാരീസ് തുടങ്ങി അടച്ചു. പിന്നെ പല പുതിയ പേരുകളിൽ പല സ്ഥലങ്ങളിൽ നമ്മളെ കടകൾ വന്നു, അവരൊക്കെ സക്സസ് ആയി പോകുന്നത്. ഇനി ഞാൻ ബുഹാരീസായിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അത് ഇനി ആരെ കൊണ്ടൊന്നും മനഃപൂർവ്വം ഇനി കല്ലെറിഞ്ഞാൽ പോലും മറ്റേ എന്താ പറയുക, ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വെച്ചിട്ടായിരിക്കണം ഇനി എൻ്റെ കട തുടങ്ങേണ്ടത്. അത്രയും ശക്തമായിരിക്കണം ചെയ്ഞ്ഞാൽ കല്ലേറ് നല്ല ഭക്ഷണം കൊടുത്തില്ല കല്ലേറ് വരും അത് ഇറക്കാനും. അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്, എൻ്റെ എത്തിക്സിനെതിരാണ്. ഞാൻ ഒരിക്കലും പഴയ ബിരിയാണി ചൂടാക്കി വിടുന്ന പരിപാടി എൻ്റെ ഒരു കടയിലും ഞാൻ അനുവദിക്കാറില്ല, ചെയ്തിട്ടില്ല, ചെയ്യിക്കില്ല, ഇനി ചെയ്യൂല. പിന്നെ ടെക്നോളജി ഞാൻ എടുക്കൊണ്ടുവരാറുണ്ട്, പഴയ ഭക്ഷണം ഞാൻ കൊടുക്കാറില്ല, കൊടുത്തിട്ടില്ല. പക്ഷെ പലരും മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടറെ ചലഞ്ച് ചെയ്തു, പിന്നെ പറയാ എൻ്റെ ഭക്ഷണം മോശമായിരുന്നു. അങ്ങനെയൊക്കെയാണ് കെട്ടുകഥകൾ. എന്താ പറയുക, കഴിഞ്ഞൊന്നും നമ്മൾ മയക്കുന്നില്ല, കാരണം എന്നെ നശിപ്പിക്കാൻ എത്ര ശ്രമിച്ചാലും അത് അവരെ കൊണ്ട് കഴിയില്ല. അത് മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് എന്നെ നശിപ്പിക്കാൻ സാധിക്കില്ല, അത് സത്യമാണ്. കാരണം അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളാണ് ഞാൻ. ഞാൻ എൻ്റെ ചിറകിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പനപ്പള്ളി നഗറിലെ ആ ഒരു സ്ഥാപനങ്ങൾ ഞാൻ വയ്യാതായി കിടന്ന് എണീക്കണതിൻ്റെ ഉള്ളിൽ അവരത് കൊള്ളയടിച്ചു, അതവർ മറിച്ചു വിറ്റു. അതിൽ നിന്ന് വലിയൊരു സംഖ്യ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ചില ആളുകളൊക്കെ സമീപിച്ച് സംസാരിക്കാനൊക്കെ ആയിട്ട് എല്ലാവരും എന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് പിടിച്ചു പറിക്കുക എന്നുള്ള ചിന്താഗതിയിലായിരുന്നു. പിന്നെ പുതിയൊരു സംരംഭത്തിലേക്ക് എത്തി, അപ്പോൾ പിന്നെ അതൊക്കെ അവസാനിപ്പിച്ചു. പുതിയ ബിസിനസ് കണ്ടെത്തി, അത് മാന്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു 8 സ്ഥാപനങ്ങളോളം ഈ 2023 December to March നകത്ത് എനിക്ക് ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു. കുറേ ആളുകൾക്ക് എനിക്ക്
നല്ല ശമ്പളത്തിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. കുറെ പുതിയ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ ഓൺ പേരിൽ എനിക്ക് അഡ്വൈസ് കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതിലൊക്കെ ഞാൻ സന്തോഷവാനാണ്. പുതിയതായിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി. ചെറിയൊരു സ്ഥാപനമാണെങ്കിലും ചെറിയൊരു സ്ഥലത്താണെങ്കിലും എനിക്ക് ആ ഒരു എൻട്രി കിച്ചൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് എന്നെ കൊണ്ടുവന്നു. അതിന് ചില ആളുകളൊക്കെ ഒത്തുകൂടി സംസാരിച്ചു, എൻ്റെ കഥകളൊക്കെ ചോദിച്ചറിഞ്ഞു. പിന്നെ എല്ലാ കഥയും ഒരു 6-7 എപ്പിസോഡ് 10-15 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 മണിക്കൂർ നമുക്ക് ആരോടെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റും? സാധ്യമല്ല, എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എൻ്റെ കഥയിൽ അടുത്ത ചില വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ട്വിസ്റ്റുകളാണ് അടുത്തടുത്ത എപ്പിസോഡുകളിൽ വരാൻ പോകുന്നത്. പക്ഷേ ഈ എപ്പിസോഡിന് ശേഷം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ കഥയുടെ ക്ലൈമാക്സ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ക്ലൈമാക്സുമായിട്ട് ഞാൻ വരും. പക്ഷേ ആ ബ്രേക്കിനിടയ്ക്ക് ചില കൊച്ചു കൊച്ചു കഥകൾ കൂടി പറയാനുണ്ട്. ആ കഥകളായിരിക്കും അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ. അതിനുശേഷം ഇതിൻ്റെ ബാക്കി എപ്പിസോഡ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിൽ സന്തോഷം. അതുപോലെ തന്നെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ കഥകൾ എന്താണെങ്കിലും അത് തുറന്ന് അറിയിക്കണം എന്നെ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി, ഇല്ല മോശമായിട്ടുണ്ടെങ്കിൽ മോശമായി, ഇത്രയെങ്കിലും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ കഥ ഇത്രയും സമയം കേട്ടിരുന്നതിന് നന്ദി. കൂടാതെ കൺഗ്രാറ്റ്സ്, കാരണം ഈ കഥയിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാം. ഒരു പക്ഷേ ഇത് നിങ്ങളുടെയും കൂടെ കഥയായിരിക്കും. പിന്നെ ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും ചിന്തിക്കുക, ഇവിടെയും അവിടെയും രക്ഷപ്പെടില്ല. ശരി, അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം.